നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. കാഞ്ഞാണി ബാറിന് സമീപം ടോറസ് ലോറി ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ മധ്യവയസ്കൻ മരിച്ചു. തൃശൂർ വരവൂരിൽ കതിന പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്നവരിൽ രണ്ട് പേർ മരിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ മാർച്ച് 4, 5, 6 തീയതികളിൽ ജില്ലയിൽ പര്യടനം നടത്തും. വാർത്തകളിലേക്ക് വിശദമായി. കാഞ്ഞാണി ബാറിന് സമീപം ടോറസ് ലോറി ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ മധ്യവയസ്കയ്ക്ക് ദാരുണാന്ത്യം. ടോറസ് ലോറി തലയിലൂടെ കയറിയാണ് മരണം സംഭവിച്ചത്. കാഞ്ഞാണി ആനക്കാട് സ്വദേശിയും സിംല ബാർ ജീവനക്കാരനുമായ ശശിയുടെ ഭാര്യ 55 വയസ്സുള്ള ഷീജയാണ് തൽക്ഷണം മരിച്ചത്. ശശിയും ഷീജയും സഞ്ചരിച്ചിരുന്ന ബൈക്കിലാണ് ടോറസ് ലോറി ഇടിച്ചത്. ഇരു വാഹനങ്ങളും തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്നു. കാഞ്ഞാണി സിംല ബാർ കഴിഞ്ഞുള്ള വളവിൽ 12:30 സംഭവം. സൈഡ് കൊടുക്കുന്നതിനിടയിൽ ലോറിയിൽ തട്ടി ബൈക്ക് യാത്രക്കാർ വീണതാകാം എന്ന് കരുതുന്നു. ഷീജയുടെ തല ലോറി കയറി ചതഞ്ഞറിഞ്ഞു. ശശിയെ പരിക്കുകളോടെ ഒളരി മദർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ കുറച്ചുനേരം ഗതാഗതം സ്തംഭിച്ചു. അന്തിക്കാട് SHO PK ദാസ്, SI A ഹബീബ് എന്നിവരടങ്ങുന്ന അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നാട്ടികയിൽ നിന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ TR ജയകുമാറിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. വരവൂരിൽ കതിന പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നവരിൽ രണ്ട് പേർ മരിച്ചു. വാനിപ്പറമ്പിൽ 18 വയസ്സുള്ള ശബരി, 37 വയസ്സുള്ള രാജേഷ് എന്നിവരാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച വരവൂർ പാലയ്ക്കൽ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിനിടെയാണ് അപകടമുണ്ടായത്. ശബരിക്ക് 70% പൊള്ളലേറ്റിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ഇരുവരും മരിച്ചത്. 4 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ശ്യാംജിത്ത്, ശ്യാംലാൽ എന്നിവരാണ് ചികിത്സയിലുള്ളത്. CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ മാർച്ച് 4, 5, 6 തീയതികളിൽ ജില്ലയിൽ പര്യടനം നടത്തുമെന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4 ജില്ലാ അതിർത്തിയായ ചെറുതുരുത്തിയിൽ രാവിലെ 9 ജില്ലാ നേതാക്കൾ ജാഥയെ സ്വീകരിക്കും. ജില്ലയിലെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിലായി 1.5 ലക്ഷത്തോളം പ്രവർത്തകർ പങ്കെടുക്കുമെന്നും MM വർഗീസ് വ്യക്തമാക്കി. മാർച്ച് 4 രാവിലെ 10 ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തി സെന്ററിലാണ് തൃശൂർ ജില്ലയിലെ ആദ്യ സ്വീകരണം. തുടർന്ന് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകും. ഉച്ചതിരിഞ്ഞ് 3 കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി കുന്നംകുളത്ത് സ്വീകരിക്കും. പിന്നീട് ചാവക്കാട് സെന്ററിൽ എത്തുന്ന ജാഥയ്ക്ക് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകും. ഇവിടെ നിന്നും പുറപ്പെടുന്ന ജാഥ വൈകിട്ട് 5 തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെത്തും. തൃശൂർ ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ സ്വീകരണത്തോടെ ആദ്യ ദിവസത്തെ പര്യടനം തൃശൂരിൽ സമാപിക്കും. മാർച്ച് 5 രാവിലെ 9 ജാഥ വീണ്ടും പര്യടനം നടത്തും. രാവിലെ 10 പൂവത്തൂരിൽ മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. തുടർന്ന് രാവിലെ 11 ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ എത്തിച്ചേരുന്ന ജാഥയ്ക്ക് നാട്ടുകാർ നിയോജക മണ്ഡലം കമ്മിറ്റി സ്വീകരിക്കും. പിന്നീട് വൈകിട്ട് 3 കയ്പമംഗലം മണ്ഡലം നിയോജക കമ്മിറ്റി മതിലകം സെന്ററിൽ സ്വീകരണം നൽകും. തുടർന്ന് മാള ടൗണിൽ 4 കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സ്വീകരിക്കും. ഇവിടെ നിന്നും ഇരിങ്ങാലക്കുട മുനിസിപ്പൽ മൈതാനത്തെ സ്വീകരണത്തോടെ 2 പര്യടനം സമാപിക്കും. മാർച്ച് 6 രാവിലെ പുതുക്കാട് മണ്ഡലത്തിലെ നന്ദിക്കരയിലെത്തുന്ന ജാഥയ്ക്ക് രാവിലെ 10 സ്വീകരണം നൽകും. നന്ദിക്കരയിൽ നിന്ന് ദേശീയപാത വഴി ചാലക്കുടിയിലേക്ക് കടക്കും. രാവിലെ 11 ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റി സ്വീകരിക്കും. ഉച്ചതിരിഞ്ഞ് 3 പൊങ്ങത്ത് വെച്ച് ജാഥയെ എറണാകുളം ജില്ലയിലേക്ക് യാത്രയാക്കും വിധമാണ് ക്രമീകരണം. വാർത്താസമ്മേളനത്തിൽ KV അബ്ദുൽ ഖാദർ, UP ജോസഫ്, TK വാസു തുടങ്ങിയവരും പങ്കെടുത്തു. കൈക്കൂലി വാങ്ങുന്നതിനിടെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ വിജിലൻസിന്റെ പിടിയിലായി. ഡോക്ടർമാരായ വീണ വർഗീസ്, പ്രദീപ് കോശി എന്നിവരാണ് പിടിയിലായത്. ഇന്ന് ഉച്ചതിരിഞ്ഞാണ് സംഭവം. ഗർഭപാത്രത്തിലെ മുഴ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ നടത്തുന്നതിനാണ് ഇരുവരും കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഗൈനക്കോളജി വിഭാഗം ഡോക്ടറായ പ്രദീപ് കോശി 3000 രൂപയും അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ വീണ വർഗീസ് 2000 രൂപയുമാണ് ആവശ്യപ്പെട്ടത്. പരാതിക്കാരനായ പൂവത്തൂർ സ്വദേശി ആഷിഖിന്റെ ഭാര്യയുടെ ഓപ്പറേഷൻ നടത്തുന്നതിനാണ് ഡോക്ടർമാർ പണം ആവശ്യപ്പെട്ടത്.
ഗർഭപാത്രത്തിലെ മുഴ നീക്കിത്തരാൻ വേണ്ടിയിട്ടുള്ള സർജറിയായിട്ട് ബന്ധപ്പെട്ടത് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രദീപ് കോശി ഡോക്ടർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ ഡോക്ടർ 3000 രൂപ തന്നു തരാണ് ഈ സർജറി ചെയ്യുന്നത്. 3000 രൂപയ്ക്ക് പുറമെ 2000 രൂപ അനസ്തേഷ്യ ഡോക്ടർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നു. ഇത് നിരന്തരം ഇവിടെ നടന്നുകൊണ്ടിരിക്കും. പ്രസവം നടത്തുന്നതിന് വേണ്ടിയിട്ടും ഈ കാശ് മേടിച്ചിട്ടുണ്ട്. സർക്കാർ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അഴിമതി നടത്തുന്ന ആളുകളെ കുറിച്ചിട്ട് വലിയ വില കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് ഒരു പുല്ല് വില കൊടുക്കാനാണ് ഈ ഡോക്ടർമാരിവിടെ കൈക്കൂലി മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ അല്പം മുമ്പ് നടന്ന സംഭവം താലൂക്ക് ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം ഡോക്ടർമാരുടെ ഇത്തരത്തിൽ പണം മേടിച്ചുകൊണ്ടിരിക്കുന്നു. ആശുപത്രിക്ക് സമീപം പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്ന വാടക വീട്ടിൽ വെച്ച് പണം കൈമാറിയ ഉടനെ വിജിലൻസ് സംഘം പിടികൂടുകയായിരുന്നു. ചന്ദ്രാപിന്നി മണ്ഡലാൽക്കൽ പരിസരത്ത് തെരുവ് നായ ശല്യം രൂക്ഷമായി. എടത്തിരുത്തി 8-ാം വാർഡിൽ ചന്ദ്രാപിന്നി കോൺഗ്രസ് ഓഫീസിന് സമീപം വെട്ടിയാട്ടിൽ ലാലുവിന്റെ ഭാര്യ സിന്ധുവിനാണ് കടിയേറ്റത്. രാവിലെ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ ഓടിച്ചിട്ട് കടിക്കുകയായിരുന്നു. കാലിന് പരിക്കേറ്റ സിന്ധു മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. കോലത്തുംപറമ്പിൽ ജാസ്മിന്റെ വീടിന്റെ ടെറസിന് മുകളിലേക്ക് ഓടിക്കയറി ഉണക്കാനിട്ട വസ്ത്രങ്ങൾ കടിച്ചു കീറി. കോലത്തുംപറമ്പിൽ മുഹമ്മദ് അലിയുടെ വീട്ടിലെ ആടിനെയും കടിച്ചു പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. പറമ്പിൽ കിട്ടിയ ആടിന്റെ കരച്ചിൽ കേട്ട് വീട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും നായ ഓടിപ്പോയി. പ്രദേശത്ത് അംഗനവാടി, സ്കൂൾ, മദ്രസ എന്നിവിടങ്ങളിലേക്ക് കുട്ടികളെ വിടാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറഞ്ഞു.